പ്രതീക്ഷയോടെ കേരളം തിരഞ്ഞെടുപ്പ് ചിത്രം പുറത്തായതോടെ സ്ഥാനാർത്ഥികളുടെ കേസുകളും പുറത്തായി സ്വത്തുക്കളും കേസുകളും സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾ നൽകിയ സത്യവാങ്മൂലങ്ങൾ ചർച്ചയാക്കി കേരളം സുരേന്ദ്രനെ 248 ചെന്നിത്തലയ്ക്ക് 8 ഉമ്മൻചാണ്ടിക്കും പിണറായിക്കും 4 വീതം കേസുകൾ ഇങ്ങനെ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികളുടെ സ്വത്തുക്കളും കേസുകളും കണ്ട് കേരളം അന്തം വിടുകയാണ് എന്നാൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ അതിൽ പലതും രാഷ്ട്രീയ പ്രേരിത കേസുകളാണെന്ന് മനസ്സിലാകും പത്രിക സമർപ്പണം പൂർത്തിയായതോടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമായി വരുന്നു സ്വത്തുക്കളും കേസുകളും സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾ നൽകിയ സത്യവാങ്മൂലങ്ങൾ ഇതിനകം ചർച്ചയായിരിക്കുന്നു ഇതിൽ മൂന്ന് മുന്നണികളുടെ നായകന്മാരായവരുടെ കേസുകൾ പരിശോധിച്ചാൽ ഇത്തരത്തിലാണ് 248 കേസുകളുമായി ഒന്നാമത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും കേസുകൾ 4 വീതം വധശ്രമം പൊതുമുതൽ നശിപ്പിക്കൽ ലഹള നടത്തൽ ഭീഷണിപ്പെടുത്തൽ അതിക്രമിച്ചു കയറൽ പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്തൽ നിയമവിരുദ്ധമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സുരേന്ദ്രന്റെ പേരിലുള്ള കേസുകളിൽ ഭൂരിഭാഗവും ഭൂരിഭാഗം കേസുകളും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ളതാണ് വിവിധ ജില്ലകളിലായാണ് കേസുകൾ നടക്കുന്നത് എന്നാണ് സത്യവാങ്മൂലം പറയുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള കേസുകൾ ഇവയാണ് കേരള പകർച്ചവ്യാധി ഓർഡിനൻസ് പ്രകാരം മലയൻകീഴ് സ്വർണ്ണക്കടത്ത് വിവാദത്തിലെ സമരം സംബന്ധിച്ച കേസ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് ക്രമക്കേടിനെതിരെ സമരവുമായി ബന്ധപ്പെട്ട കേസ് കരുണാകരൻ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലെ കേസ് തോട്ടപ്പള്ളി സമരവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ കേസ് ശബരിമല സമരത്തിന്റെ പേരിൽ പമ്പ സ്റ്റേഷനിലും ജനകീയ യാത്രയുടെ പേരിൽ ആലുവ ഈസ്റ്റിലുമുള്ള കേസുകൾ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ 2010-2019 വർഷത്തിൽ തിരുവനന്തപുരം കണ്ടോൺസ്മെന്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് എന്നിങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള കേസുകളിൽ ചിലത് സമരങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഒരെണ്ണം സോളാർ കേസ് പ്രതിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തതാണ് 2018 ശബരിമല പ്രക്ഷോഭ സമയത്ത് നിരോധനാജ്ഞ ലംഘിച്ചതിനും യുഡിഎഫ് സമരത്തിന് ഭാഗമായി ജനകീയ മെട്രോ റെയിൽ യാത്ര നടത്തിയതും മലയൻകീഴ് സമരത്തിന്റെ ഭാഗമായി അനധികൃതമായി കൂട്ടം കൂടിയതിനുമാണ് പമ്പ ആലുവ ഈസ്റ്റ് മലയൻകീഴ് പോലീസ് സ്റ്റേഷനുകളാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വകാര്യ ലാഭത്തിനായി കരാറിൽ ഏർപ്പെട്ടെന്ന കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് നിയമവിരുദ്ധമായി സംഘം ചേർന്ന് പൊതുവഴി തടസ്സപ്പെടുത്തിയതിനാണ് മറ്റൊരു കേസ് മൂന്നാമത്തെ കേസ് ടി നന്ദകുമാർ ഫയൽ ചെയ്ത പാപ്പർ കേസാണ് അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിന് സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലുമായി 1061 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനമായ 19 വരെ ലഭിച്ച 2180 അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയാണ് നടത്തിയത് പത്രികകൾ 22 വരെ പിൻവലിക്കാൻ സമയമുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഏപ്രിൽ 6-നാണ് തിരഞ്ഞെടുപ്പ് മെയ് 2-നാണ് വോട്ടെണ്ണൽ നടക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത